പ്രഭാത പ്രാർത്ഥന 23 സങ്കീർത്തനം 1 വാക്യം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവമേ, വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം ഫ്രാൻസിസ് പാപ്പയെയും ബെനഡിക്ട് 16 പാപ്പയെയും പരിശുദ്ധ പിതാവുമായുള്ള ഐക്യത്തിൽ അങ്ങയുടെ അജഗണത്തെ പരിപാലിക്കുവാൻ അങ്ങ് അഭിഷേകം ചെയ്ത് നിയോഗിച്ചിരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരെ പരിശുദ്ധാത്മാവിനാൽ ശക്തരാക്കണമേ. നല്ല ഇടയനായ ക്രിസ്തുനാഥൻ്റെ ഒളിമങ്ങാത്ത കിരീടം ലഭിക്കുവാൻ വിശുദ്ധ പത്രോസ് പഠിപ്പിക്കുന്നതുപോലെ ദൈവത്തെ പ്രതി സന്മനസ്സോടും ലാഭേച്ഛ കൂടാതെയും തീഷ്ണതയോടും അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്താതെയും സന്മാതൃക നൽകിക്കൊണ്ടും നിർബന്ധമൂലമല്ലാതെ അങ്ങയുടെ അജഗണത്തെ പരിപാലിക്കാൻ വേണ്ട അനുഗ്രഹം അങ്ങയുടെ എല്ലാ അഭിഷിക്തർക്കും നൽകണമേ. വേദനയുടെയും പ്രയാസത്തിൻ്റെയും താഴ്വരകളിലൂടെ നടക്കേണ്ടി വരുമ്പോഴും കർത്താവ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്താലും ചിന്തയാലും ഭയപ്പെടാതെ ശുശ്രൂഷയിൽ മുന്നേറാൻ വേണ്ട കൃപ അവർക്ക് എപ്പോഴും നൽകണമേ. അനുദിന പ്രാർത്ഥനകൾ, ജപമാല, പ്രഭാത പ്രാർത്ഥന, ധ്യാനം, ദിവ്യബലി തുടങ്ങിയ ആത്മീയ പ്രവൃത്തികളിലൂടെ പത്രോസിനെ പോലെ യേശുവിനെ കണ്ടെത്താനും പ്രഘോഷിക്കാനും അവരെ അനുഗ്രഹിക്കണമേ. തങ്ങളുടെ നാഥനും ഗുരുവും രക്ഷകനും സുഹൃത്തും വഴികാട്ടിയുമാണെന്ന് കരുതി നിത്യപുരോഹിതനായ ക്രിസ്തുവിനോട് എപ്പോഴും സംസാരിക്കാൻ അഭിഷിക്തരെ അനുഗ്രഹിക്കണമേ. ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ എപ്പോഴും മാറ്റി നിർത്തുവാൻ കൃപയുണ്ടാകണമേ. മാതാവേ, അങ്ങയുടെ കരങ്ങളിൽ അങ്ങേ പുത്രൻ്റെ അഭിഷിക്തരെ കാത്തുകൊള്ളണമേ. ആമേൻ.